بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي سبح له كل شيء بحمده، وغمر كل حي بسعة رفده، وحجب مواد الفطن أن تحيط بحده، وأخرس فصاح الألسن أن تنطق بقبله أو بعده. أحمده على توالي البركات من عنده، حمدا يتنجز به مضمون وعده. وأشهد أن لا إله إلا الله وحده لا شريك له، شهادة عبده وابن عبده. وأشهد أن محمدًا عبده الوفي بأحده، ورسوله الموضح سبيل قصده، الذي كدح الله شهاب الإيمان بزنده، وفل حد الشيطان بحده، وأيده بحزبه وجنده. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم إنا نعوذ بك من الهم والحزن، ونعوذ بك من العجز والكسل، ونعوذ بك من الجبن والبخل، ونعوذ بك من غلبة الدين وكهر الرجال. ബഹുമാനിയരെ, ബഹുമാനപ്പെട്ട തർജുമാനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് ബിനു അതായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു വഫാദു അലൈനാ മിൻ ബറകാതി, അവരുടെ ഹിക്കമിലെ 188-ാമത്തെ ഹിക്കമത്ത്, പരിശുദ്ധ റമളാൻ കഴിഞ്ഞതിൻ്റെ ശേഷം നാം തുടങ്ങുകയാണ്. മഹാന്മാർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക്, അവരുദ്ദേശിച്ചതുപോലെ അവരുടെ ഹിബാറത്തുകളെ ഹല്ല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവരുടെ പൊരുത്തത്തിലും റിലയിലുമായി അള്ളാഹു നമ്മെ ആക്കുമാറാവട്ടെ. മഹാന്മാരുടെ തണൽ അള്ളാഹു നമുക്ക് നൽകി അവരോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനവർകൾ പറയുന്നു, റുബ്ബമാ അബ്ബറ അനിൽ മഖാം മൻ ഇസ്തശ്റഫ അലൈഹി വറുബ്ബമാ അബ്ബറ അൻ മൻ വസല ഇലൈഹി വദാലിക മുൽതബിസുൻ ഇല്ലാ അലാ സാഹിബി ബസീറാ. വളരെ സന്ദർഭോചിതമായ ഈ സാഹചര്യത്തോട്, ഈ വർത്തമാന കാലത്തോട് വളരെ അധികം പൊരുത്തപ്പെട്ട ഒരു ഹിക്മത്താണ് ഈ ഹിക്മത്ത്. വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതും അതുപോലെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് പ്രാവർത്തികമാക്കേണ്ടതുമായ ഒരു വലിയ വിഷയത്തിലേക്കാണ് മഹാനവർകൾ നമ്മെ കൊണ്ടുപോകുന്നത്. റുബ്ബമാ അബ്ബറ അനിൽ മഖാം, വളരെ അധികം മഖാമുകളെ സംബന്ധിച്ച്, മഖാമിനെ പറ്റി
عبارتهم ترتجيهم من ஒரு வக்தி எங்க உள்ள வக்தியான இஸ்தஸ்ரஃப அலை ஆ மகாமின் மேலில் புறத்து நின்று வீட்சிச்சிருக்கிறது அங்கே உள்ள ஆளுகள் அதிலேக்கு எத்தி நோக்குது புறத்து நின்று உள்ளிலேக்கு பிரவேசிச்சிட்ட இல்ல ஆ உள்ளிலேக்கு பிரவேசிக்காதவர் ரெண்டு விதம் உண்டு പ്രവേശിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മഹാന്മാർ മുരീദാവാൻ വേണ്ടി മുഹിബ്ബാവാൻ വേണ്ടി സൂഫിയാക്കളുടെ മശായിഖന്മാരുടെ ഔലിയാക്കളുടെ മുഹിബായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നാൽ അവരുടെ മുരീദായിട്ടില്ല അല്ലെങ്കിൽ ഇറാദത്തിൻ്റെ തുടക്കത്തിലേ ആയിട്ടുള്ളൂ ഇങ്ങനെയുള്ള ആളുകൾ അവർ മുസ്തസ്ലിഫീങ്ങളാണ് മറ്റൊരു വിഭാഗം അവർക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളോട് പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല ഔലിയാക്കളോട് മതിപ്പില്ല അവരുടെ മക്കാമുകളോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല എന്നാലും അതിനെ സംബന്ധിച്ച് അവർ കിതാബുകൾ മുത്താല ചെയ്യും അല്ലെങ്കിൽ ഔലിയാക്കളുടെ കലാമുകൾ അവർ വീക്ഷിക്കും എന്നിട്ട് അത് അവർ പ്രസംഗത്തിൻ്റെ വിഷയമാക്കി മാറ്റും മക്കാമുകൾ അങ്ങനെ ജനങ്ങളെ അവരിലേക്ക് ആകർഷിക്കും ഇങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട് രണ്ടാമത്തെ വിഭാഗം ഇങ്ങനെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലനെ തൗഹീദിനെ ഗ്രഹിക്കാൻ അതിന് വേണ്ട മക്കാമുകൾ ധാരാളം മക്കാമുകളുണ്ട് തൗബ കൊണ്ട് തുടങ്ങി തൗഹീദിലേ വെച്ച് അവസാനിക്കുന്ന മക്കാമുകൾ 43 മക്കാമുകൾ ഇമാം ഇർസാലത്തുൽ കുശൈരിയയിൽ മഹാനായ ഇമാം അബുൽ ഖാസിം കുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ മാബുകൾക്ക് മക്കാമുകളിൽ അല്ലെങ്കിൽ തസവുഫിൻ്റെ അബുവാബുകളിൽ നിന്ന് ഒരു ബാബിലും അവർ കടന്നിട്ടില്ല അവർ സാഹിദീങ്ങളായിട്ടില്ല അവർ വറവയിൽ പ്രവേശിച്ചിട്ടില്ല അവർ തവക്കുലിൽ പ്രവേശിച്ചിട്ടില്ല അവർ തവക്കുലാക്കി നോക്കിയിട്ടില്ല തവക്കുൽ എന്താണെന്ന് അവരുടെ ശരീരത്തിൽ അവർ രുചിച്ച് നോക്കിയിട്ടില്ല സുഖത്തിനെ സംബന്ധിച്ച് വറകിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ബാബുകളെ സംബന്ധിച്ച് ഒന്നും അവർ പഠിച്ചിട്ടില്ല അവരതിൽ പ്രവേശിച്ചിട്ടില്ല ശൈഖ് മുഖേന ദാഖിലായിട്ടില്ല എന്നാലും അതിനെ സംബന്ധിച്ച് വായ തോരാതെ പ്രസംഗിക്കുന്നവരുണ്ടാകും ഇബാറത്തുടുത്തവരുണ്ടാകും ഇതൊരു വസ്തുതയാണ് വറുബമ അബ്ബറൻഹു മൻ വസല ഇലൈ وربما عبر عنه من وصل إليه ധാരാളമായി മക്കാമിനെ തൊട്ട് ഇബാറത്തുകളും ചർച്ച ചെയ്യും മൻ വസല ഇലൈ ആ മക്കാമിലേക്ക് വാസിലായവർ ഓരോരോ മക്കാമുകൾ ഓരോരോ അക്കബകൾ കടമ്പകൾ അത് കടന്ന് കടന്ന് ഓരോന്നിൽ നിന്ന് ഒന്ന് പൂർത്തിയാക്കി പിന്നെ അടുത്തത് അത് പൂർത്തിയാക്കി അടുത്തത് അങ്ങനെ കയറി 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 ചെന്ന് മാരിഫത്തിലേക്ക് എത്തുക അഹ്വാലുകളിലേക്ക് എത്തുക അങ്ങനെയുള്ള ആ മുരീദന്മാർ അവരുടെ മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരം ഓരോരോ കടമ്പകൾ കടന്ന് ആദ്യം തൗബ പിന്നീട് അതിൻ്റെ ശേഷമുള്ളത് പിന്നീട് അതിൻ്റെ ശേഷമുള്ളത് അങ്ങനെ ഇന്നതിൻ്റെ ശേഷം ഇന്നത് ഇന്നതിൻ്റെ ശേഷം ഇന്നത് എന്ന് മറാവുന്ന ഓരോരോ മർത്തബകൾ മഹാന്മാരായ മശായിഖന്മാർ അവർക്ക് നിശ്ചയിച്ചു കൊടുക്കും ആ നിശ്ചയിച്ചു കൊടുക്കുന്ന ഓരോരോ സ്ഥാനങ്ങൾക്കാണ് മക്കാമ് എന്ന് പറയുന്നത് ആ മക്കാമുകൾ ഓരോരോ മക്കാമും താണ്ടിയവർ അത് കീഴടക്കിയവർ അതിൽ പ്രവേശിച്ച് വിജയിച്ചവർ അവരും അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യും അപ്പൊ മക്കാമിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നവർ ആ മക്കാമ് ഓരോന്നും സ്വയം രുചിച്ച് അറിഞ്ഞതിൻ്റെ ശേഷം അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യും
തൗബയിൽ പ്രവേശിച്ചു. യഥാർത്ഥ തായിബായി തൗബന്റെ സുറൂത്തുകളും ആദാബുകളും മുഴുവനും പരിഗണിച്ചു. എന്നിട്ട് ശരിക്ക് തൗബ ചെയ്ത് മടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നീട് അവനിക്ക് മുജാഹദയാണുള്ളത്. ആ മുജാഹദയിൽ അവൻ പ്രവേശിച്ചു, അതവൻ കീഴടക്കി. പിന്നീട് ഖൽവത്ത് ഉസ്രത്തിലേക്ക് അവൻ മാറി. പിന്നീട് തഖ്വയിലേക്ക് മാറി. പിന്നീട് വറയിലേക്ക്. അങ്ങനെ 43 മഖാമുകൾ ഒന്നിൻ്റെ പിറകെ ഒന്നിൻ്റെ പിറകെ ഓരോന്ന് 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 കീഴടക്കി. അത് എന്താണെന്ന് മനസ്സിലാക്കിയവർ, അവർ വാക്കുകളല്ല, അവർ കിതാബുകൾ നോക്കി പഠിച്ചവരല്ല, ആരെങ്കിലും പറയുന്നത് കേട്ട് ഉദ്ധരിക്കുന്നവരല്ല, നാക്കിലീങ്ങളല്ല അവർ. അവർ ആ ഓരോരോ മക്കാമുകളും രുചിച്ചവരും അറിഞ്ഞവരുമാണ്. അങ്ങനെയുള്ള മഹത്തുക്കൾ അവർ, വാസിലീങ്ങളായവർ, ഓരോരോ മക്കാമിലേക്ക് വാസിലായവർ, അവരും അതിനെ സംബന്ധിച്ച് ഇബാർത്തിടും. അപ്പൊ തസവ്വുഫിന്റെ വിഷയത്തിൽ വഴുത് പറയുന്ന ആളുകൾ, അവർ എല്ലാവരും അവർ പറയുന്ന വിഷയം അനുഭവിച്ചറിഞ്ഞവരാവണമെന്നില്ല. അറിയനുഭവിച്ച് അറിഞ്ഞവരും അറിയാത്തവരും ഉണ്ടാകും. മഹാനവർകൾ, മഹാനായ സിക്കന്ദർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വദാലിക മുൽതബിസുൻ ഇല്ലാ അലാ സാഹിബി ബസീറാ. വദാലിക, ഈ ഇബാറത്തുകൾ, ഇബാറത്തിടൽ, ഈ ഇബാറത്തിടുന്നവൻ ആരാണ്, അതിനെ സംബന്ധിച്ച് അതിൽ പ്രവേശിച്ച് അനുഭവിച്ചറിഞ്ഞവനാണോ, അതല്ല, കിതാബ് നോക്കി അല്ലെങ്കിൽ മഹാന്മാരുടെ ഉദ്ധരണികൾ നോക്കി അത് വർണ്ണിച്ച് 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 പറയുന്നവനാണോ, അവനിക്ക് ആ വിഷയം അവൻ്റെ വായ കൊണ്ട് പറയുക എന്നല്ലാതെ അതിൻ്റെ അലിഫ് പോലും അവൻ അനുഭവിച്ചവനല്ല. ഇതിൽപ്പെട്ട് ഏതാണവൻ? അവൻ മുസ്തശരീഫാണോ, അതല്ല വാസിലാണോ? അല്ലെങ്കിൽ പറയുന്നവൻ മുസ്തശരീഫാണോ വാസിലാണോ എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് മുൽതബിസുൻ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാതെയായി പോകുന്ന കാര്യമാണ്. ഇവിടെയാണ് ചതിക്കുഴി. ആരാണ് ഈ പറയുന്നത് എന്ന് അറിയില്ല. അതറിയാൻ വലിയ പ്രയാസമാണ്. ഇല്ല അലാ സാഹിബി ബസീറ, ഉൾക്കാഴ്ച ഉള്ളവൻ്റെ മേലല്ലാതെ. ഈ വിഷയത്തിലേക്ക് ഉൾക്കാഴ്ച ഉള്ളവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ച മഹത്തുക്കൾ, അവർക്കതറിയാം. അവർക്ക് ഇവരെ പിന്തുടരേണ്ട ആവശ്യവുമില്ല. ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം, ബസ് സാഹിബ് വസീറത്തിൽ രണ്ട് വിഭാഗം. ഒന്ന്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മുറബിയായ ശൈഖന്മാർ അല്ലെങ്കിൽ അവരുടെ ഖലീഫമാർ, പ്രത്യേകം തൗഫീഖ് ലഭിച്ചവർ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പരിഗണന നൽകി നന്മയും തിന്മയും നല്ലതും വടക്കും തിരിച്ചറിയാൻ കഴിവുള്ള മഹത്തുക്കൾ, മുരീദീങ്ങളാവാൻ ഉദ്ദേശിക്കുന്നവർ, അവർക്കും ഇത് ഇവൻ ഇന്ന ശൈസാണ്, ഈ പറയുന്ന ആള് ഇന്ന ശൈസാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ സ്വാഹിബ് ബസീറത്താകുന്ന മഹാന്മാർ, ഔലിയാക്കൾ, അല്ലെങ്കിൽ അള്ളാഹു പ്രത്യേകം ഇത് തിരിച്ചറിയാൻ വേണ്ടി പ്രത്യേകം കഴിവ് നൽകിയതായ ഇറാദത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന മഹത്തുക്കൾ, അവർക്കല്ലാതെ മറ്റുള്ളവരുടെ മേലല്ല മുൽത്തബിസാൻ, അപകട വഴിയാണ് അവർ നോക്കുന്നത്. വാഴ്ന്ന് കേട്ട്, പ്രസംഗം കേട്ട് ഒരാളെയും വേർതിരിച്ചറിയാൻ കഴിയൂല. പ്രസംഗിക്കുന്നവർ എല്ലാവരും അവര് വിചാരി അവര് ആ പ്രസംഗിക്കുന്ന വിഷയത്തിൽ അഗ്രഗണ്യന്മാരായ, ആ പറയുന്ന വിഷയം ഉൾക്കൊണ്ടവരായിക്കൊള്ളണമെന്നില്ല. എന്ന് പറഞ്ഞ് ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ടാകും. അവർ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടാവൂല. ഇങ്ങനെ വിഷയത്തെ സംബന്ധിച്ച് അവർക്ക്, അവർ സ്വയമായി അത് പയറ്റി നോക്കിയിട്ടുണ്ടാവില്ല, അത് രുചിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. പിന്നെ അവർക്കുള്ള അള്ളാഹു കൊടുത്തതായ വാചാലത കൊണ്ടും
മറ്റുള്ള ഇമാമിയങ്ങളുടെയും മശായിഖന്മാരുടെയും ചരിത്രങ്ങൾ പരതിയതില്ലെന്നും അവർക്ക് ബോധ്യപ്പെട്ടൊരു സംഗതി അനുഭവിച്ചതുപോലെ പറയാനുള്ള ഒരു തോഫിയൊക്കെ അവർക്കുണ്ട്. അതവർ പറയും. സംഗതി അവരും ഇതുമായി യാതൊരു ബന്ധവും ഉണ്ടാവൂല. ഈ ബന്ധമില്ലാത്ത ആളുകൾ അവർ മഹത്തുക്കളാണെന്ന് മനസ്സിലാക്കി അവരെ പിന്തുടർന്നാൽ, ഇവിടെയാണ് ഇൽത്തിബാസിൻ്റെ പ്രധാന പോയിന്റ്, അവരെ പിന്തുടർന്നു കഴിഞ്ഞാൽ ഈ തുടർന്ന താബിഈന്റെ എല്ലാമെല്ലാം നശിച്ചു പോകും, അപകടത്തിലേക്കാണ് അവൻ്റെ പിന്തുടരൽ. അതുകൊണ്ട് പ്രസംഗം കേട്ട്, വഴുതു കേട്ട്, അവൻ്റെ ഇമാറത്ത് കേട്ട് ഒരിക്കലും ഒരാളെ ഷെയ്ഖാക്കാൻ നിൽക്കണ്ട. മഹാനായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ഹിക്മത്തിന് തുടക്കത്തിൽ മുഖവുരയായി പറഞ്ഞെന്താ? ثم ان العباره لا تدل على حال المعبر فقد يكون فوق ما يقول وقد يكون دون ما يقول عباره പ്രസംഗങ്ങൾ ഇവിടെ ഇബാദ നേർത്തതാ അല്ലാഹുവിനെ സംബന്ധിച്ച് മാത്രം പറയുന്നതല്ല, മക്കാമുകളെ സംബന്ധിച്ച് ചർച്ചയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇബാറത്തുകൾ പ്രസംഗങ്ങൾ, ആ പ്രസംഗം പ്രസംഗിക്കുന്നവന്റെ അവസ്ഥയുടെ മേൽ അറിയിക്കൂല. ഓൻ എന്താണ് അതിന് കിട്ടൂല. ഫക്കതിയക്കോന് ഫൗക്കമായ കൂൽ, ചിലപ്പോൾ അവൻ പറയുന്നതിനേക്കാളും എത്രയോ അപ്പുറമായിരിക്കും, എത്രയോ ഉയർച്ചയിലായിരിക്കും അവൻ ലഭിച്ചതായ അവൻ്റെ അടുത്തുള്ള ഇൽമിൻ്റെ, അവൻ്റെ വിജിദാനിൻ്റെ, അവൻ്റെ മാരിഫത്തിൻ്റെ, അവൻ താണ്ടിയതായ മഖാമുകളുടെ എത്രയോ താഴ്ചയിലുള്ള ഒന്നായിരിക്കും അവൻ പറയുന്നത്. എത്രയോ അപ്പുറം 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 എത്തിയ വലിയ മഹത്വമായ മഹത്വമേറിയവനായിരിക്കും അവൻ. വക്കതിയക്കോനു ദൂനമായ കോൽ, ചിലപ്പോൾ അവൻ പറയുന്നതിനേക്കാളും എത്രയോ പിന്നിലായിരിക്കും അവൻ. പറച്ചിൽ കേട്ടാത്തോന്നും അവൻ കുത്തുബുസമാനാണ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമുള്ളവരാണ് എന്ന് തോന്നും. ഇവനാണെങ്കിലോ ഈ വിഷയവുമായി ഒരു ബന്ധമില്ലാത്തവനായേക്കാം. അതാണ് എന്ന ഈ 188-ാമത്തെ ഹിക്മത്ത് കൊണ്ട് മഹാനവർക്ക് സൂചിപ്പിക്കുന്നത് ഈ ഒരു ഹഖീഖത്താ, ഈ ഒരു തന്ത്രമാണ്. എത്ര വലിയ ഒരു സത്യമായ ഹിക്മത്താണ് മഹാനവർകൾ ഈ പറഞ്ഞിട്ടുള്ളത്. വലിയ വലിയ മഖാമുകളെ സംബന്ധിച്ച്, സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച്, മർത്തബകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ആളുകൾ പുറത്തു നിന്ന് വീക്ഷിക്കുന്നവരായിരിക്കും. എന്നാൽ അത് ഉള്ളിലേക്ക് എത്തിപ്പെട്ട ആളുകളും അത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നവരുണ്ടാകും. അത് വേർതിരിക്കുക എന്ന് പറയുന്നത് സാഹിബ് ബസീറത്തിനേക്ക് മാത്രമേ കഴിയുള്ളൂ, എല്ലാത്തവർക്ക് പ്രയാസത്തിൽ കുടുങ്ങും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് നാം സാധാരണഗതിയിൽ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ ചില ആളുകൾ നല്ല പ്രാസംഗികന്മാരായിരിക്കും, സ്ത്രീകളുടെയും കുട്ടികളുടെയും പാമ്പന്മാരുടെയും ഇടയിൽ അവരുടെ ശബ്ദങ്ങളെ കൊണ്ട് അവരെ കീഴടക്കി അവർ വലിയ മഹത്തുക്കളാണെന്ന് അവരെ തോന്നിപ്പിച്ച്, എന്നിട്ട് അവർ മുദല്ലിസന്മാരായി, ദർശനം നടത്തുന്നവരായി, ക്ലാസ് എടുക്കുന്ന ഉസ്താദന്മാരായി അവർ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അവരുടെ പിന്നിൽ ധാരാളം ആളുകൾ, ധാരാളം മുത്തഅല്ലിമീങ്ങൾ അവരുടെ ദർശനമുണ്ടാകും. കിതാബ് അതിൻ്റെതായ ഹക്ക് പ്രകാരം തദരി ദർസ് നടത്താനുള്ള ഒരു യോഗ്യതയും അവർക്കുണ്ടാവില്ല. അവരത് ഓതി പഠിച്ചവരോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കാനുള്ള യോഗ്യത ഉള്ളവരോ അല്ല. അവരുടെ ഈ വേഷവും ഈ വായയും അതുകൊണ്ട് മാത്രം ജനങ്ങളെ ആകർഷിക്കും, ജനങ്ങൾ മനസ്സിലാക്കും, രക്ഷിതാക്കൾ മനസ്സിലാക്കും ഇവരാണ് ഏറ്റവും വലിയവർ, ഇവരുടെ അടുത്തേക്ക് നമ്മുടെ കുട്ടികളെ വിദ്യാർത്ഥികളെ കൊണ്ടുപോയി കൊടുത്താൽ അവർ വലിയവരായിത്തീരും
അങ്ങനെ മനസ്സിലാക്കി ദർസിലേക്കും സ്ഥാപനങ്ങളിലേക്കും അയക്കുന്ന എത്ര ആളുകളുണ്ട്. എന്നാൽ ഇവരുടെ വക്കൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒന്ന് ലഭിക്കുമോ? എന്ത് ലഭിക്കാനാ? ആ പറയുന്ന ആ പ്രസംഗത്തിൻ്റെ ശൈലിയല്ലാതെ കിതാബുകളെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ബക്കാറത്ത് നീക്കാൻ കഴിവുള്ളവരല്ല, വെറും മുസ്തശരിഫീങ്ങൾ മാത്രമാണ്. പക്ഷേ അത് പറഞ്ഞ് അവർ അവതരിപ്പിക്കുമ്പോൾ അവർ എല്ലാം അറിയുന്നവരും ഒരു ബാബിലും ഒരു ഫന്നിലും അവർക്ക് ഇനി കഴിവ് കേടില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവില്ല. എല്ലാം തികഞ്ഞവരാണ് എന്ന് ധരിപ്പിക്കും, ഇത് ജനങ്ങൾ ധരിപ്പിക്കും. എന്നിട്ട് അവരും അവരുടെ മക്കളെയും ഇവരുടെ കീഴിലാക്കി കൊടുക്കും. നേരെ മറിച്ച് എല്ലാ പാപുകളിലും തദ്രീസിനിക്ക് അഗ്രഗണ്യന്മാർ, എല്ലാ ഇബാറത്തിൻ്റെയും ഉള്ളറിയുന്നവർ, എല്ലാ കിതാബുകളും വ്യക്തമായി അറിയുന്ന മഹത്തുക്കൾ. പക്ഷേ അവർ പുറത്തു പോയി അവരുടെ ദർശനം സംബന്ധിച്ചോ കിതാബിനെ സംബന്ധിച്ചോ അവർ ഇബാറത്തിടുമ്പോൾ ആളുകൾ ഇയാളെടുത്തൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ കുട്ടികൾ എന്താവാനാ എന്നുള്ളൊരു ധാരണയിലെത്തിച്ച് അവരുടെ അടുക്കലേക്ക് ചിലപ്പോൾ ഒരാളെപ്പോലും അയച്ചു കൊടുക്കൂല. കിതാബ് തിരിയുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, അവർക്ക് കുട്ടി വിദ്യാർത്ഥികളില്ലാതെ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ നമുക്ക് കാണാം. ഒന്നും അറിയാത്ത ആളുകൾ വലിയ വലിയ മുദരിസന്മാർ. ദർസിന്റെ മാനദണ്ഡം തന്നെ എന്താ? തോന കുട്ടികളുണ്ടോ വലിയ മുദരിസ്? തോന കുട്ടികളില്ലേ വേറൊന്നുമല്ല. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിപ്പെട്ടു പ്രാസികന്മാരുടെ പ്രസംഗത്തിന്റെ കഴിവ് കാരണമായിട്ട്. അത് വേർതിരിച്ചറിയണമെങ്കിൽ സ്വാഹിബ് ബസീറത്തിനെ കഴിയുള്ളൂ. സ്വാഹിബ് ബസീറത്തായ രക്ഷിതാക്കൾ അല്ലെങ്കിൽ താലിബുൽ ഇൽമ്, താലിബുൽ മഅരിഫ, അവർക്ക് ഇവരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ അവരുടെ പ്രസംഗം കേട്ടാൽ തന്നെ തോന്നും. ഇതിനു മുമ്പത്തെ ഹിക്മത്തിൽ പറഞ്ഞിട്ടുണ്ട്, കുല്ലു കലാമിയ ബുറുസു വഅലൈഹി കിസ്വതുൽ ഖൽബി അല്ലദി മിൻഹു ബറസ. അവർ തോന പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, അവർ പറയുന്ന വാക്കുകളിൽ തന്നെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു മണം അതിൻ്റെ കൂടെ ഉണ്ടായിത്തീരും. അവിടെ ഹൃദയം വായിക്കാൻ ഈ വാക്കുകൊണ്ടറിയും. അവൻ ആലങ്കാരികമായി പദപ്രയോഗങ്ങൾ നടത്തുകയാണോ എന്നും അവൻ്റെ ഉള്ളിൽ ഉള്ളത് തന്നെയാണോ പറയുന്നത് എന്നും വാക്ക് കേട്ടാൽ തെയ്യുന്ന ബസീറത്തുള്ള ആളുകളുണ്ട്. അവർക്ക് കൂടുതൽ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല, അവർക്ക് വാക്ക് കേട്ടാൽ തന്നെ നല്ലതും വടക്കും മുസ്തശരിഫും വാസിനെയും വേർതിച്ചറിയാൻ കഴിയും. എല്ലാത്തവർ കുടുങ്ങുക തന്നെ ചെയ്യും. അങ്ങനെ കുടുങ്ങുന്നവർ കെണിവലയാണ് ഇബാറത്ത്. ഏത് വിഷയത്തിലും ഇബാറത്ത് അതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഷെയ്ഖാക്കാൻ ഉദ്ദേശിക്കുന്നോ, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആളുകളും പറയുന്ന വാക്കുകൾ മാത്രം നിങ്ങൾ അവലംബിക്കരുത്, ഉള്ളറിയാൻ കഴിയണം. അതിലേക്ക് ചിലപ്പോൾ ഒരു കൊല്ലോ രണ്ട് കൊല്ലോ മൂന്ന് കൊല്ലോ അതിൽ കൂടുതലോ സമയം എടുത്തെന്ന് വരും. ബഹുമാനപ്പെട്ട താലിമുൽ മുതാലിമിൽ പറയുന്നുണ്ടല്ലോ, ഒരു ഉസ്താദിനെ സംബന്ധിച്ച് വേണ്ടതുപോലെ പഠിച്ചതിൻ്റെ ശേഷമേ ദർസിൽ ചേരാൻ പാടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ എത്തിപ്പെട്ടാൽ ചിലപ്പോൾ ഒന്നുമല്ലാതെ ആവേണ്ട അവസ്ഥ വരും, വെറും കോലം കെട്ടികളായി വരും. തഖ്‌വ ലഭിക്കൂല, ഇൽമു ലഭിക്കൂല, മഅ്‌രിഫത്ത് ലഭിക്കൂല, ജനങ്ങളുടെ ഇടയിൽ വെച്ച് മാനം കെടേണ്ട അവസ്ഥ വരും. അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ചോ ഇൽമില്ലാതെ എന്ത് ചെയ്യാനാണ്? എന്തായാലും മാനം കെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇബാറത്ത് മാത്രം മാനദണ്ഡമാക്കണ്ട. സ്വയം ബസാറത്തുണ്ടോ എന്ന് ആ ബസാറത്ത് കൊണ്ട് നല്ലതും വെടുക്കും വേർതിരിക്കണം. സ്വയം ബസാറത്തില്ലെങ്കിൽ സ്വാഹിബു ബസീറത്തിനോട് പോയി അന്വേഷിക്കണം. ഇന്ന ഒരാളെ പറ്റി പറയുന്നു കേൾക്കുന്നുണ്ട്, അയാൾക്ക് വലിയ പേരും പെരുമയുമുണ്ട്, പ്രസംഗം കേട്ടാൽ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടാൽ എന്തൊരു രസമാണ്, എന്തൊരു വാക്ക് ചാതുരിയാണ്, പ്രസംഗം കേട്ടാൽ കരഞ്ഞു പോകുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ അടുക്കൽ എനിക്ക് തർബിയത്തിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടാകുമോ? ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യരാവട്ടെ മുരീദാവട്ടെ എന്ന് സ്വയം കഴിയൂലെങ്കിൽ അത് വലിയ വലിയ മഹത്തുക്കൾ സമൂഹത്തിൽ എന്നെന്നും ഉണ്ടാകും. അവരോട് പോയി ചോദിച്ച് അവരുടെ സപ്പോർട്ട് പ്രകാരം അവർ അംഗീകാരമുണ്ടോ എങ്കിൽ പോവാം. വാക്കിൽ ഒരിക്കലും പെട്ടു പോവണ്ട. റുബ്ബമാ അബ്ബറ അനിൽ മഖാമി മനിസ്തശ്രഫ് അലൈ വറുബ്ബമാ അബ്ബറ അൻഹു മൻ വസല ഇലൈ. ഈ രണ്ട് വിഭാഗവും പ്രാസംഗികന്മാരായി ഉണ്ടാകും. വാസിലുമുണ്ടാകും, മുസ്തശ്രിഫുമുണ്ടാകും. വദാലിക മുൽതബിസുൻ ഇല്ലാ അലാ സ്വാഹിബി ബസീറാ. സ്വാഹിബ് ബസീറത്തിൻ്റെ മേലല്ലാതെ അത് ഇൽത്തിബാസാകുന്നതാണ്, തിരിച്ചറിയാതെയായി വരുന്നതാണ്, വേർതിരിച്ചറിയാൻ കഴിയുന്നതല്ല. അത് വളരെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവേണ്ടതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.